മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകനാണ്. അന്യഭാഷയിൽ ധാരാളം ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ റിലീസ് ചെയ്തെങ്കിലും ഒരു സിനിമയ്ക്കും പുലിമുരുകനോ മുൻപോ പിൻപോ കേരളത്തിൽ ഒരു റെക്കോർഡും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ബാഹുബലി ദ കൺക്ലൂഷൻ കേരളത്തിലെ എല്ലാ കണക്കുകൂട്ടലുകളും റെക്കോർഡുകളുമൊക്കെ മാറ്റിമറിച്ചിരിക്കുകയാണ്. 7 ദിവസം കൊണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ ബാഹുബലി സൃഷ്ടിച്ച റെക്കോർഡ് ഇനി ഏത് മലയാള സിനിമയ്ക്ക് തകർക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. റിലീസ് ചെയ്ത് കൃത്യം ഒരാഴ്ച പിന്നിടുമ്പോൾ ബാഹുബലി ദ കൺക്ലൂഷൻ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 31.7 കോടി രൂപയാണ്. ഈ ബാഹുബലിക്ക് പുലിമുരുകൻ നേടിയെടുത്ത 150 കോടി എന്ന സർവ്വകാല റെക്കോർഡ് പൊളിക്കാൻ ഇനിയധികം സമയം വേണ്ട. പുലിമുരുകന്റെ റെക്കോർഡ് മറികടന്ന് മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ ദിനം സൃഷ്ടിച്ച റെക്കോർഡ് കളക്ഷൻ പുഷ്പം പോലെ മറികടന്നുകൊണ്ടാണ് ബാഹുബലി ആദ്യ ദിവസം കേരളത്തിലെത്തിയത്. 6.5 കോടി രൂപ റിലീസ് ദിവസം തന്നെ കേരളത്തിൽ നിന്ന് നേടി. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബാസ്റ്റർ ഹിറ്റായി ഇതിനോടകം തന്നെ സിനിമ മാറിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ലോകം മുഴുവനായുള്ള കളക്ഷൻ റിപ്പോർട്ട് എടുത്താൽ 1000 കോടിക്കടുത്ത് എത്തിയിരിക്കുകയാണ് ബാഹുബലി ദ കൺക്ലൂഷൻ. അതേസമയം ബാഹുബലി എന്ന ചിത്രത്തിന്റെ പ്രദർശനം കേരളത്തിൽ മറ്റ് സിനിമകളെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ, നിവിൻ പോളിയുടെ സഖാവ്, ബിജു മേനോന്റെ രക്ഷാധികാരി ബൈജു ഒപ്പ്, ദുൽഖർ സൽമാന്റെ CIA എന്നീ ചിത്രങ്ങളെ ബാഹുബലിയുടെ തള്ളിക്കയറ്റം ബാധിക്കുന്നുണ്ട്.